ഫീസുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതിയിൽ പരാജയപ്പെട്ടതാണെന്നും സാങ്കേതിക പ്രശ്നം കൊണ്ടാണ് സ്റ്റൈപ്പൻഡ് ലഭിക്കാത്തതെന്നുമുള്ള കാര്യങ്ങൾ മറച്ചുവെച്ച് പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഹൗസ് സർജൻമാർ നടത്തുന്ന സമരം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ ടി കെ പ്രേമലത. സ്റ്റൈപ്പൻഡ് ലഭ്യമാക്കാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ശ്രമങ്ങൾ നേരത്തെ തുടങ്ങിയിരുന്നുവെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു. 2018 ഉയർന്ന ഫീസ് നൽകാൻ തയ്യാറായി അഡ്മിഷൻ നേടിയവരാണ് ഇപ്പോൾ പണിമുടക്കുന്ന ഹൗസ് സർജൻമാർ. ഇവർക്ക് അഡ്മിഷൻ ലഭിച്ച് ഒരു വർഷം തികയുന്നതിന് മുമ്പ് മെഡിക്കൽ കോളേജ് സർക്കാർ ഏറ്റെടുത്തു. തുടർന്ന് സർക്കാർ നിരക്കിൽ ഫീസ് ക്രമീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ പോയെങ്കിലും വിദ്യാർത്ഥികൾ പരാജയപ്പെടുകയായിരുന്നു. തുടർന്ന് സുപ്രീംകോടതിയുടെ പരിഗണനയിലാണ് കേസുള്ളത്. ഈ സമയം വിദ്യാർത്ഥികൾ ഫീസ് അടച്ചിട്ടില്ല. ഫീസിൽ നിന്നാണ് ഇവർക്ക് സ്റ്റൈപ്പൻഡ് നൽകേണ്ടതെന്നും പ്രിൻസിപ്പൽ പറഞ്ഞു. ഫീസ് അടക്കാത്തതിനാൽ സ്റ്റൈപ്പൻഡ് നൽകാനുള്ള പണത്തിന് മറ്റു മാർഗങ്ങൾ തേടി സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. മാത്രമല്ല ഹൗസ് സർജൻസി തുടങ്ങിയാൽ സ്റ്റൈപ്പൻഡ് നൽകാൻ വൈകുമെന്ന് അറിയിക്കുകയും അതിന് തയ്യാറാണെന്ന് വിദ്യാർത്ഥികൾ എഴുതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഹൗസ് സർജൻസി തുടങ്ങിയ സമയത്ത് തന്നെ സ്റ്റൈപ്പൻഡ് നൽകാൻ പണം കണ്ടെത്താൻ നടപടി തുടങ്ങിയതും വേഗം സാധ്യമാകുമെന്ന പ്രതീക്ഷയിലുമാണുള്ളത്. ഫീസ് നൽകാത്തതും കേസ് കോടതിയുടെ പരിഗണനയിലായതുകൊണ്ടുള്ള സാങ്കേതികമായ പ്രശ്നം മാത്രമാണ് സ്റ്റൈപ്പൻഡ് വൈകുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് നടത്തുന്ന സമരം അനാവശ്യവും രോഗികളെ ബുദ്ധിമുട്ടിക്കാനാണെന്നും പ്രിൻസിപ്പൽ ഡോക്ടർ ടി കെ പ്രേമലത പറഞ്ഞു. അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ ഒരു രീതി അനുസരിച്ച് അവർ വാങ്ങുന്ന ഫീസിൽ നിന്നാണ് അവർക്ക് സ്റ്റൈപ്പൻഡ് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ കുട്ടികൾക്കും സ്റ്റൈപ്പൻഡ് കൊടുക്കേണ്ടത് ഇവർ കൊടുത്ത ഫീസിൽ നിന്നാണ്. പക്ഷേ 2019 ഗവൺമെൻറ് ഏറ്റെടുത്തതിന് ശേഷം, അതായത് ഇവർ ചേർന്ന് ഒരു വർഷമായപ്പോഴേക്കും, അല്ലെങ്കിൽ ഒരു വർഷം തികയുന്നതിന് തൊട്ട് മുമ്പ് ഗവൺമെൻറ് ഏറ്റെടുത്തത് കൊണ്ട് അതിനുശേഷം ഇവർ ഫീസൊന്നും അടച്ചിട്ടില്ല. ഇവരുടെ ഫീസുമായിട്ട് ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതിയിൽ ഇവർക്കെതിരായിട്ട് വിധി വന്നതുകൊണ്ട് ഇവർ സുപ്രീം കോടതിയിൽ പോവുകയും സുപ്രീം കോടതിയിൽ കേസ് ഇപ്പോൾ പരിഗണനയിലിരിക്കുകയുമാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് സ്റ്റൈപ്പൻഡ് കൊടുക്കണമെങ്കിൽ ഇവർ നൽകിയ ഫീസ് ഇവിടെ കോളേജ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ കോളേജിൻ്റെ അക്കൗണ്ടിൽ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. എങ്കിലും ഇവരിവിടെ പഠിച്ച കുട്ടികളായതുകൊണ്ട് ഇവർക്ക് ഹൗസ് സർജൻസിയുടെ കാലത്ത് സ്റ്റൈപ്പൻഡ് കൊടുക്കുവാൻ മറ്റെന്തെങ്കിലും ഫണ്ട് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ഗവൺമെൻറ്റിൽ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അത് ഗവൺമെൻറ്റിൻ്റെ പരിഗണനയിലുമാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.